നമസ്കാരം, രുചിക്കൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ചിക്കൻ ഗ്രില്ലാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റായിട്ട് എങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു സാൻഡ്വിച്ച് വീഡിയോ കാണിക്കുന്നുണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ രണ്ട് ഫ്ലേവറിലാണ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്നൊരു ഗ്രീൻ ഫ്ലേവറും ഒന്ന് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു റെഡ് പേസ്റ്റും. അപ്പോൾ ഗ്രീൻ പേസ്റ്റിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ച കുരുമുളക് എടുക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് രണ്ടോ മൂന്നോ തണ്ട് വരെ എടുക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഇത് നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. കുറച്ച് ഡീപ്പായിട്ട് വരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കത്തുള്ളൂ. അങ്ങനെ പിടിച്ച് കുറച്ച് അധിക നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഗ്രില്ലിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 ചെറിയ വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചക്കുരുമുളക്, അതൊരു രണ്ട് തണ്ട് ഞാൻ ചേർക്കുന്നുള്ളു, കാരണം കുറച്ച് കാന്താരിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു അഞ്ചാറ് കാന്താരി, പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ മൊത്തത്തിൽ ഇവിടെ വലിയ രണ്ട് കോഴിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ഗ്രീൻ പേസ്റ്റും കുറച്ച് റെഡ് പേസ്റ്റും ബാക്കിയുള്ളതിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ നമ്മൾ കട്ട് ചെയ്ത ആ പോർഷനിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഫുള്ള് ഫ്ലേവർ ആ ചിക്കനിലേക്ക് ഇറങ്ങിക്കിട്ടത്തുള്ളൂ. ഇത് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കിനി റെഡ് പേസ്റ്റ് തയ്യാറാക്കുക. അതിന് നോർമലി ചെയ്യുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേ അളവിൽ തന്നെ, അതായത് 10-12 വെളുത്തുള്ളിയും ചെറിയ വെളുത്തുള്ളിയും ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടണം. പിന്നെ നമ്മുടെ നോർമൽ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതും 1 ടേബിൾ സ്പൂണോളം ചേർത്ത്. കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് പുളിയില്ലാത്ത കുറച്ച് തൈര്, തൈര് നമുക്ക് വേറെ ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക്, ഇതൊന്ന് മിക്സ് ആക്കാനായിട്ട് കുറച്ച് തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക്, വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക് നാരങ്ങാനീരും കുറച്ച് തൈരും കൂടെ ചേർത്ത് ഈ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഒരു പൊടിക്ക് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നത് നന്നായിരിക്കും, എങ്കിൽ മാത്രമേ അത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഫ്ലേവറിലുള്ള ചിക്കനും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഇത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ആ ഗ്രില്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ല കനലായി കഴിയുമ്പോൾ ആ ചൂട് നിൽക്കുന്ന സമയത്ത് ചിക്കൻ പീസസ് നേരത്തെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. രണ്ട് ഫ്ലേവറും നമുക്ക് ആദ്യം തന്നെ ഇട്ട് നോക്കാം, അപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇത് ഒരു സൈഡ് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് ഒലിവ് ഓയിലാവാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആവാം, പക്ഷെ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇതിന് അത്ര സ്യൂട്ട് ആകത്തില്ല. ഇപ്പോൾ നമ്മുടെ രണ്ട് ഫ്ലേവറിലുള്ള ചിക്കനും ഗ്രില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് അത് ഗ്രില്ല് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിൻ ചട്നി ഉണ്ടാക്കാം ഒരു ഡിപ്പിനായിട്ട്, പിന്നെ മയണൈസ് തന്നെ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കൂട്ടത്തിൽ കഴിക്കാൻ കുറച്ച് കുബൂസോ ചപ്പാത്തിയോ എന്തെങ്കിലും എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു സാൻഡ്വിച്ച്, ഈസി സാൻഡ്വിച്ച് റെസിപ്പിയിലേക്ക് പോകാം.
നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ ഗസ്റ്റ് വരും പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച്, അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടൊക്കെ ഈ സാൻഡ്വിച്ച് ഈസി സാൻഡ്വിച്ച് തയ്യാറാക്കുക. ഇത് നല്ല ഫില്ലിംഗ് ആണ്, ടേസ്റ്റിയാണ്, പിന്നെ ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് വേറൊരു പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടും. അതിനായിട്ട് ഞാനൊരു ഹാഫ് സവോള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ്, കുറച്ച് മല്ലിയിലയും പൊടിപൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ മുട്ടയും ചേർത്ത് ഈ സവോളയും, ഇതിൻ്റെ കൂടെ ഈ ഒരു മല്ലിയിലയുടെ ഫ്ലേവർ നല്ലൊരു ഇത് തരും, ഫ്ലേവർ തരും. പിന്നെ ഒരു പൊടിക്ക് കുറച്ചൊരു ഒരു ടീസ്പൂൺ വേണ്ട, അര ടീ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു മിക്സ് പോലെ അതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. ഇനി അതിലേക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. മധുരമില്ലാത്ത ബ്രെഡാണ് എപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നല്ലത്. ഒരു സൈഡ് അതൊന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കിട്ടുകയും വേണം, ഇതിനകത്തിരിക്കുന്ന ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടുകയും വേണം, ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് മെൽറ്റായി കിട്ടുകയും വേണം. അതിൻ്റെ രണ്ട് സൈഡും ഏകദേശം ഒരു മിനിറ്റ് വരെ, മാക്സിമം ഒരു മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഈ ബട്ടറിനകത്ത്. ഇത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഓംലെറ്റിൻ്റെ ആ കൂട്ടൊഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ തടവി കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ പിന്നെ നെയ്യ് ആയാലും മതി, പക്ഷെ ബട്ടർ വെണ്ണ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഓയിലായാലും ഉപയോഗിക്കാം. ഇനി ആ മുട്ടയുടെ കൂട്ടിൽ നിന്ന് കുറച്ചെടുക്കാം. ഈ മൊത്തം ഒരു 3 മുട്ട എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള അത്രയും മിക്സ്ചർ ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ആ ബ്രെഡ് ഇതിലേക്ക് നടുക്ക് തന്നെ വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിം മതി. എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തെടുക്കാനും ഇളക്കിയെടുക്കാനും ഈസി ആയിരിക്കും. ഇനി ഈ സൈഡിൽ നിന്ന് ഈ മുട്ട ആ ഒരു ബ്രെഡിലേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്, ചീസി സാൻഡ്വിച്ച്. അപ്പോൾ ഇതിന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചീസ് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഈ എഗ്ഗും ബ്രെഡും ചീസും എല്ലാം കൂടെ നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തുല്യമായിട്ട് നല്ല ഫില്ലിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ചീസിന് ഓൾറെഡി ഉപ്പുണ്ട്, ഉപ്പുള്ളത് കൊണ്ട് ഈ മുട്ടയുടെ മിക്സിനകത്തൊക്കെ കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.